ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. സാധാരണ നമ്മൾ ഡ്രസ് ജ്വല്ലറീസ് ഒക്കെ എല്ലാം കാണിക്കാറുള്ളത്, പക്ഷെ ഇന്ന് കുറച്ച് വെറൈറ്റി പിടിച്ചു. സാധാരണ നമ്മൾ പെണ്ണുകൾക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ മേക്കപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. ചിലവർക്ക് അത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലവർക്ക് എന്ന് പറയുമ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് വല്ലാണ്ട് അങ്ങനെ താല്പര്യമില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാറുണ്ട്. ഈ കണ്ണ് ഇതാ, പൊട്ട് തൊട, ചെറുതായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട, ആ ഒരു കാറ്റഗറിയിൽ ഞാനും പെടൂട്ടോ. എനിക്ക് അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട്. ചെറുതായിട്ട് പറയുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം, ലിപ്സ്റ്റിക്കും കാജലും. അപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്കിൻ കെയറിനാണ്. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ തന്നെ നന്നായി കഴിഞ്ഞാൽ പിന്നെ ഫൗണ്ടേഷൻ്റെ ആവശ്യം എന്തിരിക്കണോ? ഇപ്പോഴും ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല ഫേസിൽ, കണ്ടു. ജസ്റ്റ് ആ ഒരു നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക് ഡാർക്ക് ഷെയ്ഡ് ഇട്ടാൽ തന്നെ ആ ഒരു ഫേസിൽ വരുന്ന ആ ഒരു ഗ്ലോ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി അത് തന്നെ തന്നെ വരും. നമുക്ക് ആ സ്കിൻ കെയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോഴും കണ്ടു ഡാർക്ക് പ്രത്യേകിച്ച് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നൊക്കെ ആഹാ നല്ല തിള തിളാന്ന് ഇങ്ങനെ തിളങ്ങും, ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മാമ എർത്തിൻ്റെ ഇപ്പോൾ 8 ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്, പക്ഷേ ഇതിൽ ഒരു 2-3 ഷെയ്ഡ് എൻ്റെ സ്കിൻ ടോണിനും മാച്ച് ആവുന്നില്ല. അപ്പോൾ അത് ഏതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ സ്കിൻ ഷെയ്ഡാണെങ്കിൽ, എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ നമുക്ക് ഏത് ഷെയ്ഡാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ആദ്യം പാക്കേജിങ് കാര്യങ്ങളൊക്കെ നോക്കാം. പാക്കേജിങ് വരുന്നത് നോർമൽ ആസ് യൂഷ്വൽ മാമാർത്തിൻ്റെ വൈറ്റും അതുപോലെ ഗ്രീൻ ഷെയ്ഡിൻ്റെ പാക്കേജിങ്ങിലും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുള്ള പാക്കേജിങ്ങിലുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് മോയ്സ്ചറൈസർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് വിത്ത് അവക്കാഡോ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ. ഇതിന് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 8 hours മോയ്സ്ചറൈസർ ലോക്ക്, അതുപോലെ തന്നെ 12 hours ലോങ് ലാസ്റ്റ്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് ഇവർ ക്ലെയിം ചെയ്തത്, കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റ് ആസ് യൂഷ്വൽ ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, മെയ്ഡ് സേഫ് ആണ്. അതുപോലെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ് കേട്ടോ. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്നർ പാക്കേജിങ് ആണ് ഈ കാണുന്നത്. നമുക്ക് നോർമലി നമുക്ക് സാധാരണ ഒരു വൈറ്റിൽ മാമാർത്ത് ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവക്കാഡോ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, ഇനി ഈ ഒരു ഔട്ടർ പാക്കേജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇതിലൊന്നും എഴുതാത്തത് കൊണ്ട് നമുക്കിത് ഔട്ടർ പാക്കേജിങ് സൂക്ഷിച്ച് വെക്കണോ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പിറി ഡേറ്റ് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ, അതുപോലെ അതിൻ്റെ ഏതാ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ അത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഔട്ടർ പാക്കേജിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ അതിന് ഷെൽഫ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് ലൈൻ എന്ന് പറയുന്നത് ഇതിൽ 2 years ആണ് നമുക്ക് ഷെൽഫ് ലൈൻ വരുന്നത്. അതുപോലെ തന്നെ ഷെയ്ഡ് നമ്പറൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടർ പാക്കേജിങ്ങിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ നല്ല ടൈറ്റും നല്ല ലോക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ. അതാ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ടിക്ക് എന്നുള്ള ശബ്ദം വരും, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ എന്ന് പറയുമ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ഒരു ഭയങ്കര നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറയാനായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ബാഗിൽ ഇങ്ങനെ വെറുതെ കൊണ്ടിടുമ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് കിടക്കുന്നുണ്ടാവും. എനിക്കൊക്കെ ഇത് കുറേ അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സെപ്റ്റിപിനോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുക, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഡാമേജ് ആവും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു ടിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ലോക്കിംഗ് സിസ്റ്റം അവിടെ അങ്ങനെ കറക്റ്റായിട്ട് കിടന്നോളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് ബാഗിലൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അതിന് മുന്നേ നമുക്കിതിൻ്റെ റേറ്റ് നോക്കണ്ടേ? റേറ്റ് എന്ന് പറയുന്നത് ആ റേറ്റ് നമുക്ക് പിന്നീട് നോക്കാം, ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആക്ച്വലി മാമാർത്തിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ലിപ്സ്റ്റിക്കിൽ, പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്നത് പറയുമ്പോൾ ഞാൻ ആകെ 8 ഷെയ്ഡ് എൻ്റെ കയ്യിലുള്ളൂ. ഈ 8 ഷെയ്ഡിൽ ഒരു 2-3 ഷെയ്ഡ് എനിക്ക് പിടിക്കാത്തതുണ്ട്. കാരണം അതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും എല്ലാ ഷെയ്ഡും മാച്ച് ആവണമെന്നില്ല. പിന്നെ പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡിലൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ റെഡ് മെറൂൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പിങ്ക് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഫേസിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സ്കിന്നിൽ വരുന്ന ആ ഒരു ഗ്ലോ അത് ഡാർക്ക് ഷെയ്ഡ് ഇടുമ്പോൾ തന്നെ വരില്ല. പക്ഷേ എപ്പോഴും നമുക്ക് ആ ഒരു റെഡും മെറൂണും ഇട്ട് നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ ചെറിയ ഫംഗ്ഷനോ അല്ലെങ്കിൽ ചെറിയ
സ്ഥലത്തേക്കൊക്കെ, ചെറിയ സ്ഥലത്ത് മീൻസ് വല്ലാണ്ട് അങ്ങനെ ഓവറായിട്ട് പോകേണ്ട ആവശ്യമില്ലാത്ത വരുമ്പോൾ ന്യൂഡ് ഷെയ്ഡൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഷെയ്ഡ് നമ്പർ 1 കാർണേഷൻ ന്യൂഡ് ഷെയ്ഡാണ്. 2 ഗ്രാമിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ബട്ടർ അപ്ലൈ ചെയ്ത പോലെ ഒരു ഫീലാണ്. പിന്നെ ശരിക്കുള്ള ഷെയ്ഡ് കിട്ടണമെങ്കിൽ നമുക്ക് 2 തവണയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് റീഅപ്ലൈ ചെയ്താലാണ് ആ ഒരു കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഫീസ് ഗോയിങ് ടീച്ചേഴ്സ് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ 6 മെലൺ റെഡ് ഷെയ്ഡാണ്. 1 തവണ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു 20-30 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ആ ഒരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക് വരുള്ളൂ. നല്ലൊരു ലോങ് ലാസ്റ്റ് ലിപ്സ്റ്റിക് ആണ്. മാമാർത്തിൻ്റെ ഒരുവിധം എല്ലാം ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് തന്നെയാണ് കേട്ടോ. 8 അവേഴ്സ് മോയ്സ്ചറൈസർ ലോക്ക് തരുന്നുണ്ട്, അതുപോലെ 12 അവേഴ്സ് ലോങ് ലാസ്റ്റിങ്ങും നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു 8-9 അവേഴ്സ് അപ്ലൈ ചെയ്ത് നോക്കി, അപ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് ഷെയ്ഡ് പ്രത്യേകിച്ച് കൂടുതലും ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ ഷെയ്ഡ് നമ്പർ 6 മെലൺ റെഡ് ഷെയ്ഡ്. മാമാഅർത്തിൻ്റെ എല്ലാം ലിപ്സ്റ്റിക്കും നല്ല ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബട്ടർ അപ്ലൈ ചെയ്ത ഒരു ഫീലാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം അല്ല, നമുക്കൊരു 8 അവേഴ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താലും സെയിം ആ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടും. നല്ലൊരു ലോങ് ലാസ്റ്റ് ലിപ്സ്റ്റിക്കാണ്. അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഒരു 20-30 സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ അത് മാറ്റ് ആവും. പിന്നെ എല്ലാം ഇന്ത്യൻ സ്കിൻ ടോണിന് മാറ്റ് ആവുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് ഈ ഒരു 07 എന്നുള്ള ഷെയ്ഡ്. അടുത്തത് ഷെയ്ഡ് നമ്പർ 8 പിങ്ക് ടുലിപ്സ്. ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പോഴും സെയിം ആ ഒരു ഹൈഡ്രേറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഔട്ടർ ലൈൻ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടിയും ബെറ്റർ ഫീൽ ചെയ്തു. പിന്നെ നല്ലൊരു ഫെയർ സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഈ ഒരു ഷെയ്ഡ് മാറ്റ് ആവും കേട്ടോ. ഇത് പേഴ്സണലി എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. എന്തായാലും കോമൺ സെക്ഷനിൽ പറയൂ കേട്ടോ ഇതിൽ ഏത് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടില്ല. എന്തായാലും ഷെയ്ഡ് അടിപൊളിയാണ് ഫെയർ സ്കിൻ ടോണ്. അടുത്തത് ഷെയ്ഡ് നമ്പർ 14 പീച്ച് ന്യൂഡ് ഷെയ്ഡാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. നമുക്കിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കേണ്ട, സിമ്പിൾ സെറ്റലായിട്ട് മതി എന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡ് ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ എല്ലാം ഇന്ത്യൻ സ്കിൻ ടോണിനും മാറ്റ് ആവുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. റീഅപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ, എന്നാലാണ് നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എല്ലാം ഈ മാമാഅർത്തിൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് മേക്കപ്പ് റിമൂവർ ഇല്ലാണ്ട് നമുക്ക് ഇത് തുടച്ച് കളയാൻ പറ്റില്ല. വെറുതെ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചാൽ പോലും പോലെ അത്രയും സ്മച്ച് പ്രൂഫ് ആണ്. ഡസന്റ് ട്രാൻസ്ഫർ. നല്ല ഒരു അടിപൊളി ഷെയ്ഡ് അല്ലേ അത്. ഒരു 6.5 അവേഴ്സ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്തിരി വെള്ളം കുടിച്ചു നോക്കാം. ഗ്ലാസ് കാണിച്ചു തരാം. ഇതാ
അടിപൊളിയല്ലേ സംഭവം? എനിക്കിഷ്ടമായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലോങ് ലാസ്റ്റ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ് മെയിനായിട്ട്, പിന്നെ അതുപോലെ കളർ ഷെയ്ഡ്, ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം. ലിപ്സ്റ്റിക്കിൻ്റെ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 499 ആണ്. പക്ഷേ ഇത്രയ്ക്ക് റേറ്റ് ഒന്നും കൊടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ആപ്പും അതുപോലെ തന്നെ വെബ്സൈറ്റും ഉണ്ട്, മാമഅർത്തിൻ്റെ തന്നെ. അതിൽ പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് ഉണ്ട്, ആ ഒരു കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് 20% ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് കിട്ടും ഈ ഒരു സെയിം MRP പ്രൈസിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നായിക്ക, പേപ്പിൾ അങ്ങനെ പല ഓൺലൈൻ സൈറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സെയിം ആ ഒരു MRP പ്രൈസ് കൊടുത്ത് മേടിക്കേണ്ടി വരിക. ഇത് കൂടാണ്ട് നമുക്ക് നമ്മുടെ നിയർ ബൈ സ്റ്റോറിലും നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ MRP പ്രൈസ് ഫുൾ കൊടുത്ത് മേടിക്കേണ്ടി വരിക. അപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയൊക്കെ ഓഫേഴ്സ് വരാറുണ്ട്. ഓരോരോ ഫെസ്റ്റിവൽ സമയത്തോ അങ്ങനെ ഓഫേഴ്സ് വരുമ്പോൾ ആ സമയം നോക്കിയിട്ട് മേടിക്കായാലും നമുക്ക് ലാഭമല്ല. ഒരെണ്ണത്തിന് കൂടെ വരണം ഫ്രീ. അപ്പോൾ ഇത്രയ്ക്ക് പൈസയൊന്നും വരില്ലല്ലോ, അതിൻ്റെ പകുതി റേറ്റ് അല്ലേ വരുള്ളൂ. അപ്പോൾ ഡിസ്കൗണ്ട് വേണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരെണ്ണമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഡിസ്കൗണ്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കൊടുത്ത ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കൂടാണ്ട് ഇവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇവർക്ക് മേക്കപ്പിൻ്റെ റേഞ്ചിൽ തന്നെ ഒരുപാടുണ്ട്, അതുപോലെ സ്കിൻ കെയറിൻ്റെ റേഞ്ചിൽ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും ഇങ്ങനെ മേക്കപ്പിൻ്റെ ഈ ഒരു സംഭവം ഞാൻ കൂടുതൽ മേടിച്ചിട്ടില്ല. കൂടുതൽ നമ്മൾ സ്കിൻ കെയറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ അവരുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചില ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ഫുൾ ഡേ നമ്മൾ പുറത്ത് പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ലോങ് ലാസ്റ്റ് ഉള്ള ഒരു ലിപ്സ്റ്റിക്ക് കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ ഏത് നേരം ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് വന്നിട്ടില്ല. ചില ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ക്രാക്സ് വരാറുണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നല്ല മോയ്സ്ചറൈസർ ചെയ്തിട്ട് നല്ല ഒരു മാറ്റ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് എന്നാണെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ചില ഷെയ്ഡ്സ് അത് നമുക്ക് അത് സംഭവം കംപ്ലൈൻ്റ് ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്കത് സൂട്ടാവാത്തത് കൊണ്ടാണ് ഇഷ്ടമാവാണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ആ പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആണെന്നല്ല പറയുന്നത് കേട്ടോ. പിന്നെ മാമഅർത്തിൻ്റെ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതൊരു ലിങ്കായി മാറ്റി നമുക്ക് ട്രീ ആക്കി മാറ്റാവുന്നതാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ് ഇനീഷ്യേറ്റീവ് ആണ്. അതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രം കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇവര് കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്നേക്കാളും കൂടുതൽ ഇവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ മാമഅർത്തിൻ്റെ എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡ്, പേഴ്സണലി ഞാൻ എൻ്റെ കുട്ടികൾക്കും അവരുടെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കും പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. ഒരുവിധം നമ്മളെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ മിക്ക ഇതിലും ഞാൻ കൂടുതൽ മാമഅർത്തിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. എന്തായാലും ഇത് അതേ പോണോരോന്ന് പറയുന്നത്. അപ്പൊ ഇതിലത്തെ ആ ഒരു പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ പിടിക്കാണ്ടിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ആ ഔട്ടർ ലൈനുകൾക്ക് കൊടുത്തിട്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഫെയർ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഈ ഒരു ഷെയ്ഡ്. ഒരു ഔട്ടർ ലൈനൊക്കെ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.